ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സുജയ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആർക്ക് വെൽഡിംഗ് മെഷീൻസിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടൈപ്സ് ഓഫ് വെൽഡിംഗ് ആണ്, ഏതൊക്കെ ടൈപ്പ് വെൽഡിങ്ങുകൾ ഉണ്ടെന്നുള്ളത്. ഫ്യൂഷൻ വെൽഡിംഗ് പോലുള്ള, ഫ്യൂഷൻ, നോൺ ഫ്യൂഷൻ, അതുപോലെ തന്നെ പ്രഷർ വെൽഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്നിവിടെ നമ്മൾ പറയുന്നത് ആർക്ക് വെൽഡിംഗ് മെഷീനറീസ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ടൈപ്പ് വെൽഡിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ ഫ്യൂഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഹീറ്റിൻ്റെ ആവശ്യമുണ്ട്. ആ ഹീറ്റ് സോഴ്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് വെൽഡിംഗ് മെഷീൻ. വെൽഡിംഗ് മെഷീൻ്റെ സഹായത്താലാണ് നമുക്ക് വെൽഡിങ്ങിന് ആവശ്യമായ ഹീറ്റ് ലഭിക്കുന്നത്. ആർക്ക് വെൽഡിംഗ് മെഷീനറിയിൽ ആ ഹീറ്റ് ലഭിക്കുന്നത് ഇലക്ട്രിസിറ്റിയുടെ സഹായത്താലാണ് ഈ കറണ്ട് നമുക്ക് എ സി കറണ്ടായോ ഡി സി കറണ്ടായോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ എ സി കറണ്ടിൽ, അൾട്ടർനേറ്റീവ് കറണ്ടിലും ഡയറക്റ്റ് കറണ്ടിലും പ്രവർത്തിക്കുന്ന ആർക്ക് വെൽഡിംഗ് മെഷീനറീസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിനി അതിന്റെ ഫംഗ്ഷൻസ് നോക്കാം. എന്തൊക്കെയാണ് ആർക്ക് വെൽഡിംഗ് മെഷീൻസിന്റെ ഫംഗ്ഷൻ എന്നുള്ളത്. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് വെൽഡിംഗ് മെഷീൻ ആവശ്യമായ എ സി അല്ലെങ്കിൽ ഡി സി പവർ സപ്ലൈ നൽകുക എന്നുള്ളതാണ് അതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഒരു വെൽഡിങ്ങിന് ആവശ്യമായ ഹീറ്റ് ലഭിക്കുന്നതിന് ആവശ്യമായി വരുന്ന കറണ്ട്, ആ കറണ്ടിലൂടെയാണ് നമ്മളതിനെ ചൂടാക്കുന്നത്. ആ ഹീറ്റ് ലഭിക്കാൻ വേണ്ടി ആവശ്യമുള്ള എ സിയോ അല്ലെങ്കിൽ ഡി സിയോ ആയിട്ടുള്ള പവർ സപ്ലൈ നൽകുക എന്നുള്ളതാണ് വെൽഡിംഗ് മെഷീൻ്റെ പർപ്പസ്. ഓക്കെ, നമുക്ക് അതിൽ ആദ്യത്തെ മെഷീൻ നോക്കാം. എ സി വെൽഡിംഗ് ട്രാൻസ്ഫോമറാണ് നമ്മൾ പറഞ്ഞ രണ്ട് ടൈപ്പിലെ ആദ്യത്തേത്. എന്താണ് എ സി വെൽഡിംഗ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്? എ സി വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എ സി മെയിൻ സപ്ലൈയെ എ സി വെൽഡിംഗ് സപ്ലൈ ആയി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പർപ്പസ്. എന്ന് പറഞ്ഞാൽ എ സി മെയിൻ സപ്ലൈയെ എ സി വെൽഡിംഗ് സപ്ലൈ ആക്കി മാറ്റുക. എ സി മെയിൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഹൈ വോൾട്ടേജും ലോ ആംപിയറുമാണ് ഉള്ളത്. എന്നാൽ നമുക്ക് വേണ്ടത് എ സി വെൽഡിംഗ് കറണ്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. എ സി വെൽഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഹൈ ആംപിയറും ലോ വോൾട്ടേജുമാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് സാധാരണ മെയിൻ സപ്ലൈ കിട്ടുന്ന വോൾട്ടേജ് വെച്ച് നമുക്ക് വെൽഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ആ കറണ്ടിനെ നമുക്ക് എ സി വെൽഡിംഗ് കറണ്ടാക്കി മാറ്റണം. അപ്പോൾ ഹൈ വോൾട്ടേജ് ഉള്ള കറണ്ടിനെ ഹൈ ആംപിയർ ഉള്ള കറണ്ടാക്കി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഹൈ വോൾട്ടേജും ലോ കറണ്ടുമാണ് മെയിൻ സപ്ലൈയിലുള്ളത്. അതിനെ നമുക്ക് ഹൈ ആംപിയറും ലോ വോൾട്ടേജുമുള്ള എ സി വെൽഡിംഗ് സപ്ലൈ ആക്കി മാറ്റണം. ഈ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എ സി വെൽഡിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സഹായത്താലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി എ സി വെൽഡിംഗ് മെഷീൻസ് നമുക്ക് പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എ സി മെയിൻ സപ്ലൈ ആവശ്യമാണ്. എ സി മെയിൻ സപ്ലൈ ഇല്ലാതെ നമുക്ക് എ സി വെൽഡിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ആ എ സി, ഇപ്പോൾ നമ്മൾ ഫിഗറിൽ കണ്ട ആ മെഷീൻ എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോമറാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സഹായത്താൽ എ സി മെയിൻ സപ്ലൈയെ നമ്മൾ എ സി വെൽഡിംഗ് സപ്ലൈ ആക്കി മാറ്റുന്നു. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് അഡ്വാൻറ്റേജ് നമ്മൾ കണക്കാക്കുന്നത് ഇതിന് വളരെ ഇനീഷ്യൽ കോസ്റ്റ് വളരെ കുറവാണ് നമുക്ക് ഇനീഷ്യൽ കോസ്റ്റ്. രണ്ടാമത് നമ്മൾ പറയുന്നത് അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റും വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനുള്ള കാരണങ്ങളും ഇത് തന്നെയാണ്, ഇനീഷ്യൽ കോസ്റ്റും മെയിൻ്റെനൻസ് കോസ്റ്റും അതിന് വളരെ കുറവാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആയി പറയുന്നത് ആർക്ക് ബ്ലോ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ആർക്ക് ബ്ലോ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്താണ് ആർക്ക് ബ്ലോ? വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ആർക്കിനെ ബാധിക്കുന്ന മാഗ്നറ്റിക് എഫക്റ്റിനെയാണ് ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് എഫക്റ്റ്, കാന്തിക പ്രഭാവത്തെയാണ് നമ്മൾ ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. അതുണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ആയി നമ്മൾ സാധാരണ പറയുന്നത് ഇത് നമുക്ക് നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റലുകളിൽ ഉപയോഗിക്കാൻ അത്ര സൂട്ടബിൾ അല്ല. നോൺ ഫെറസ് മെറ്റലുകളിൽ സൂട്ടബിൾ അല്ല. അതുപോലെ തന്നെ കനോട്ട്, നമുക്കിത് സ്പെഷ്യൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ എ സി വെൽഡിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം പാലിക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ ടൈപ്പാണ് ഡി സി ആർക്ക് വെൽഡിംഗ് മെഷീൻസ്. ഡി സി ആർക്ക് വെൽഡിംഗ് മെഷീൻസ് മൂന്ന് ടൈപ്പാണ് ഉള്ളത്. ഒന്നാമത്തെയാണ് മോട്ടോർ ജനറേറ്റർ സെറ്റ്, രണ്ടാമത്തെ എഞ്ചിൻ ജനറേറ്റർ സെറ്റ്, മൂന്നാമത്തെ റെക്ടിഫയർ സെറ്റ്. ആദ്യത്തെ ഇതാണ് മോട്ടോർ
മോട്ടോർ ജനറേറ്റർ സെറ്റ്, അതിന്റെ ഫിഗർ ആണ് നിങ്ങൾ കാണുന്നത്. രണ്ടാമത്തെയാണ് എഞ്ചിൻ ജനറേറ്റർ സെറ്റ്. മൂന്നാമത്തെ ടൈപ്പാണ് റെക്ടിഫയർ സെറ്റ്. നമുക്ക് ആദ്യം നോക്കാം മോട്ടോർ ജനറേറ്റർ സെറ്റ്. ഒരു എ സി ഡി സി മോട്ടർ ഉപയോഗിച്ച് ആർക്ക് വെൽഡിങ്ങിന് ആവശ്യമായ ഡി സി കറന്റ് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇത് ചെയ്യുന്നത്. ഇത് ഡി സി കറന്റ് ഉണ്ടാകുന്നത് ഒരു മോട്ടോർ ജനറേറ്റർ ഉപയോഗിച്ചാണ്. അതിന് എ സി മെയിൻ സപ്ലൈ അത്യാവശ്യമാണ്. രണ്ടാമത് പറയുന്നതാണ് എഞ്ചിൻ ജനറേറ്റർ സെറ്റ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മോട്ടോർ ജനറേറ്റർ സെറ്റിനെ പോലെ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിൽ മോട്ടറിന് പകരം ഒരു ജനറേറ്റർ പ്രവർത്തിക്കുന്നത് പെട്രോളോ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനോ ഉപയോഗിച്ചാണ്. ഇതിന്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ കറന്റ് സപ്ലൈ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലും നമുക്ക് ജനറേറ്റർ സെറ്റ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാം എന്നതാണ്. മൂന്നാമത് പറയുന്നതാണ് റെക്ടിഫയർ സെറ്റ്. എ സി വെൽഡിംഗ് സപ്ലൈയെ ഡി സി വെൽഡിംഗ് സപ്ലൈ ആയി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സാധാരണ ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോമർ തന്നെയാണ്. എ സി മെയിൻ സപ്ലൈയെ എ സി വെൽഡിംഗ് സപ്ലൈ ആക്കി മാറ്റും. തുടർന്ന് ഈ കറന്റിനെ ഒരു റെക്ടിഫയറിലൂടെ കടത്തിവിട്ട് എ സി വെൽഡിംഗ് കറന്റിനെ ഡി സി വെൽഡിംഗ് കറന്റ് ആക്കി മാറ്റും. അതുപോലെ തന്നെ ചില റെക്ടിഫൈ യൂണിറ്റുകൾ എങ്ങനെയാ വെച്ചാൽ എ സിയിലും ഡി സി സപ്ലൈയും ചെയ്യുന്നതുണ്ട്. അത്തരം റെക്ടിഫയർ സെറ്റുകളെ നമ്മൾ വിളിക്കുന്നത് എ സി ഡി സി റെക്ടിഫയർ സെറ്റ് എന്നാണ്. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു അത് നോൺ ഫെറസ് മെറ്റൽസിന് സൂട്ടബിൾ അല്ല എന്നാണ് നമ്മൾ എ സി വെൽഡിംഗ് മെഷീൻസിന്റെ ഡിസഡ്വാൻറ്റേജ് ആയി പറഞ്ഞിട്ടായിരുന്നു. എന്നാൽ ഡി സി വെൽഡിംഗ് മെഷീനിന്റെ അഡ്വാൻറ്റേജിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് നമുക്ക് ഫെറസ് ആയിട്ടുള്ളതോ നോൺ ഫെറസ് ആയിട്ടുള്ളതോ ആയ മെറ്റൽസിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നൽകാൻ സാധിക്കും. ഒരേപോലെ ഈവൻലി ആയിട്ട് നമുക്ക് നൽകാനായിട്ട് സാധിക്കും. കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പവർ സപ്ലൈ ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരേ തരത്തിൽ തന്നെ നമുക്ക് ഹീറ്റ് സപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സേഫ് ആയിട്ടുള്ള വർക്കിങ്ങിനും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് ഡി സി വെൽഡിംഗ് മെഷീൻസ് തന്നെയാണ്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇനീഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ സാധാരണ ഒരു വെൽഡിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ അതിൽ ആകെയുള്ളത് ഒരു ട്രാൻസ്ഫോമർ മാത്രമാണ്. എന്നാൽ ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു മോട്ടോർ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കറന്റ് ഒന്നെങ്കിൽ നമ്മൾ അതിൽ ജനറേറ്റ് ചെയ്യുകയാണ്, കറന്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്തത്. ഒന്നെങ്കിൽ ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ട് കറന്റ് എ സി കറന്റിനെ ഡി സി കറന്റ് ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ജനറേറ്റർ ഉപയോഗിച്ച് ഡീസലോ പെട്രോൾ ആയിട്ടുള്ള ജനറേറ്റർ ഉപയോഗിച്ച് നമ്മൾ കറന്റ് ഉൽപ്പാദിപ്പിച്ച് ആ കറന്റിനെ ഡി സി പവർ സപ്ലൈ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഡി സി പവർ സപ്ലൈ ആക്കി മാറ്റിയിട്ട് ഡി സി കറന്റ് ആക്കി മാറ്റി നമ്മൾ വെൽഡിംഗ് ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ ഇനീഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വെൽഡിംഗ് മെഷീനെ പോലെയല്ല, ഇതിൽ നമ്മൾ കറന്റ് ജനറേറ്റ് ചെയ്ത് കറന്റിനെ മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അതിന് ഇത്രയും കൂടി കോസ്റ്റ് കൂടുതലാണ്. മെയിൻ്റെനൻസ് കോസ്റ്റും വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയി നമ്മൾ പറയുന്നത് മെയിൻ്റെനൻസ് കോസ്റ്റാണ്. ഇതിലും അത് മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവും. മൂന്നാമത് പറയുന്നത് ആർക്ക് പോലോ ട്രബിൾസ് ഉണ്ടാകാനുള്ള സാധ്യത. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് എഫക്റ്റ് മൂലം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. ആ ആർക്ക് ബ്ലോ ഉണ്ടാകാനുള്ള ചാൻസസ് നമുക്കിതിൽ കൂടുതലാണ്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വെൽഡിംഗ് മെഷീൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നാളെ നമുക്ക് ബാക്കി ടോപ്പിക് വെൽഡിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ട് ബാക്കി ടോപ്പിക്സിലേക്ക് കടക്കാം. ഓക്കെ, ബൈ, താങ്ക്സ്. രണ്ടാമത്തെ ഫംഗ്ഷനായി പറയുന്നത് എ സി മെയിൻ സപ്ലൈയിലുള്ള ഹൈ വോൾട്ടേജ് കറന്റിനെ ലോ വോൾട്ടേജ് ഹെവി ആംബിയർ ഉള്ള കറന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ എ സി മെയിൻ സപ്ലൈ നമുക്ക് സാധാരണ ലഭിക്കുന്ന കറന്റ് ഹൈ വോൾട്ടേജ് ആയിരിക്കും. ആ ഹൈ വോൾട്ടേജ് ഉള്ള കറന്റിനെ ലോ വോൾട്ടേജ് ഉള്ള ഹെവി കറന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ പർപ്പസ്. അപ്പോൾ ഹെവി നമുക്ക് എ സി മെയിൻ സപ്ലൈ ഉള്ള കറന്റിനെ എ സി അല്ലെങ്കിൽ ഡി സി വെൽഡിംഗ് കറന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് പർപ്പസ്. അപ്പൊ എന്താണ് വെൽഡിംഗ് കറന്റ്? വെൽഡിംഗ് കറന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ലഭിക്കുന്ന എ സി കറന്റ് ഉപയോഗിച്ച് നമുക്ക് വെൽഡിംഗ് ചെയ്യാൻ സാധിക്കുകയില്ല. നമുക്ക് സാധാരണ ലഭിക്കുന്ന മെയിൻ സപ്ലൈ ലഭിക്കുന്ന കറന്റ് ഉപയോഗിച്ച് നമുക്ക് വെൽഡിംഗ് സാധ്യമല്ല. കാരണം നമുക്ക് ഹെവി ആംബിയർ ഉള്ള കറന്റാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്നാൽ നമുക്ക് സാധാരണ ലഭിക്കുന്ന കറന്റ് ഹൈ വോൾട്ടേജ് ഉള്ള കറന്റും ലോ ആംബിയർ ഉള്ള കറന്റും ആയിരിക്കും.
അതിനെ നമുക്ക് മാറ്റി ലോ വോൾട്ടേജും ഹെവി ആംബിയറും ഉള്ള കറന്റ് ആക്കി മാറ്റണം. അതാണ് വെൽഡിംഗ് മെഷീന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് വെൽഡിംഗ് ചെയ്യുന്നതിന് ആവശ്യമുള്ള കറന്റിനെ കൺട്രോൾ ചെയ്യാനുള്ള റെഗുലേറ്റ് ചെയ്യുക, റെഗുലേറ്റ് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പർപ്പസ് ആയി പറയുന്നത്. ഈ മൂന്ന് ഫംഗ്ഷൻസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് സാധാരണഗതിയിൽ ഒരു വെൽഡിംഗ് മെഷീൻ ചെയ്യുന്ന ഫംഗ്ഷൻസ്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്സ് ഓഫ് വെൽഡിംഗ് മെഷീൻസ് ആണ് സാധാരണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു സാധാരണ എസി വെൽഡിംഗ് മെഷീൻ. ഇനി നമുക്ക് നോക്കാം രണ്ട് ടൈപ്പ് വെൽഡിംഗ് മെഷീൻസ് ആണ് നമുക്ക് സാധാരണ ലഭിക്കുന്നത്. ഒന്ന് എസി വെൽഡിംഗ് മെഷീനും രണ്ടാമത്തെ ഡിസി വെൽഡിംഗ് മെഷീനും. അപ്പൊ രണ്ട് കറന്റിലും പ്രവർത്തിക്കുന്ന വെൽഡിംഗ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആൾട്ടർനേറ്റീവ് കറന്റിൽ പ്രവർത്തിക്കുന്നതും ഡയറക്റ്റ് കറന്റിൽ പ്രവർത്തിക്കുന്നതുമായ വെൽഡിംഗ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്.